could be back in the morning when the sun starts to rise. So mama, don't stress your mind. Hi friends, assalamualaikum. Ellarkkunde pudhiya video like swagatham. നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് ഒരു താമര ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 3 പേപ്പർ ഗ്ലാസ്. നമ്മൾ ഈ പേപ്പർ ഗ്ലാസ്സിന് ഇതുപോലെ ഒരു മടക്ക് കാണുമല്ലോ, ആ മടക്കിലൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ആ മുകളിലെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ നേരത്തെ മടക്കിയത് ആ ഭാഗം തന്നെ താഴെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നേരെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ കട്ട് ചെയ്യുക. 4 പീസായിട്ടുണ്ട്. ഈ 4 പീസ് നമുക്ക് ഓരോ പീസും കൂടെ ടോട്ടല് 8 പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. നമ്മൾ 8 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ ഓരോ പെറ്റൽസ് ആയിട്ട് കട്ട് ചെയ്യണം. ഓരോ ഏതെല്ലാം ഓരോ ഷേപ്പാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് ഇതുപോലെ നിവർത്തി കൊടുക്കുകയാണ്. ഇതാ, ഭയങ്കര ഈസിയാണ്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഒന്നൊരു കോണ ഷേപ്പിൽ ഒന്ന് വെട്ടിയിട്ട് താഴോട്ട് അതേപോലെ ഒന്ന് എടുക്കണം. ഇതുപോലെ നമുക്ക് ആ ഗ്ലാസ്സുകൾ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൽ ആഗ്രി കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒരു പിങ്ക്, യെല്ലോ, അങ്ങനെ 2 കളറാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് യെല്ലോ എടുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ ഇതുപോലത്തെ സെൻറ്ററിൽ ആ റൗണ്ട് ഷേപ്പിലൊന്ന് കളർ ചെയ്തെടുക്കുക. ആ റൗണ്ടിൻ്റെ ഉള്ളിൽ മാത്രം ആവുന്ന രീതിയിൽ വേണം നമ്മൾ കളർ ചെയ്തെടുക്കാൻ. ഇനി അടുത്തതായിട്ട് അതിൻ്റെ ഇതളിലൊക്കെ പിങ്ക് കൊടുക്കാം. ഈ യെല്ലോ കൊടുക്കുന്ന ഗ്ലാസ് നമ്മൾ നിവർത്തിയിട്ടില്ല, അത് നിവർത്തേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറം ഭാഗം നമ്മൾ അതേ കളറൊന്ന് ചെയ്തെടുക്കുകയാണ്. അതും കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയുള്ള 2 ഗ്ലാസ് ഇതുപോലെ നല്ല പോലെ ഉടർത്തണം, അത് കളർ ചെയ്തെടുക്കാം. ഇത് ഒരു സൈഡ് മാത്രം കളർ ചെയ്താൽ മതി, ഉൾഭാഗം മാത്രം കളർ ചെയ്താൽ മതി, ബാക്ക് ഭാഗം കളർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാം കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇതാണ്ട് ഒട്ടിക്കുമ്പോൾ കാണുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കളർ ചെയ്തിട്ടുണ്ട്. റൗണ്ടും ആ റൗണ്ട് മൊത്തമായിട്ട് കളർ ചെയ്തിട്ടില്ല, കുറേശ്ശെ. ഇനി ഞാനിത് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്ത് കഴിഞ്ഞാൽ 2 പെറ്റൽസിൻ്റെ ഇടയിൽ അടുത്ത പെറ്റൽ വരുന്ന രീതിയിൽ വേണത് സെറ്റ് ചെയ്യാൻ. ഇതാണ്ട് ഇതുപോലെ ഒട്ടിക്കുക. അതിന് ശേഷം ഒന്നും കൂടെ ഗമ്മിട്ടതിന് ശേഷം മുകളിലത്തെ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ താമര റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഇലയും കൂടെ വരുമ്പോളേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ പേപ്പറിൽ ഇതുപോലെ സീഡി വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഒരു പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ അത് ആ അടയാളപ്പെടുത്തിയ ഭാഗമൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിലൊന്ന് വരട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതാ ഫ്ലവറിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇതുപോലെ ഞാൻ ഇതിൻ്റെ മുമ്പൊരു പേപ്പർ ഗ്ലാസ് വെച്ചിട്ടൊരു സൺഫ്ലവറിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക, വീഡിയോ കാണാം.